രാഷ്ട്രീയ എതിരാളികൾ പോലും അത്ഭുതത്തോടെ നോക്കിക്കണ്ട ഒന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര. 2022 സെപ്റ്റംബർ 7 കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച യാത്ര 145 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ കടന്നുപോയത് 14 സംസ്ഥാനങ്ങളിലെ 75 ജില്ലകളിലൂടെയാണ്. പൊള്ളുന്ന വെയിലും കോരിച്ചൊരിയുന്ന മഴയും മരം കോച്ചുന്ന തണുപ്പും വകവയ്ക്കാതെ രാഹുൽ നടന്നു തീർത്തത് 4080 കിലോമീറ്ററുകളായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അതൊരു പുതിയ ചുവടുവയ്പ്പായി മാറുകയായിരുന്നു. കോൺഗ്രസിന് പുതിയ ജീവൻ നൽകിയ ആ യാത്രയ്ക്ക് ഇന്ന് 2 വർഷം പൂർത്തിയായിരിക്കുകയാണ്. കോൺഗ്രസിന് ലഭിച്ച വലിയൊരു ബൂസ്റ്റർ ഡോസായിരുന്നു ഭാരത് ജോഡോ യാത്രയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവായ ജയറാം രമേശ് പറയുന്നു. ഇന്ന് ഭാരത് ജോഡോ യാത്രയുടെ 2ാം വാർഷികമാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ 200-ലധികം വരുന്ന പ്രവർത്തകർ 145 ദിവസങ്ങളിലായി 12 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും കടന്ന് 4000 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്ര പൂർത്തിയാക്കി. ജയറാം രമേശ് പറയുന്നത് ഇങ്ങനെയാണ്, ഈ യാത്ര അഭൂതപൂർവമായ കണക്ടിവിറ്റിയിലേക്കും കൂട്ടായ്മയിലേക്കും നയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇത് ഒരു വലിയ ബൂസ്റ്റർ ഡോസ് ആയിരുന്നു. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിലും വലിയൊരു മാറ്റത്തിന് സൂചന നൽകിയെന്നും 2024 ജനുവരി മാർച്ച് കാലയളവിൽ മണിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഇത് പ്രചോദനമായെന്നും ജയറാം രമേശ് പറയുന്നു. സെപ്റ്റംബർ 7 ആരംഭിച്ച ഭാരത് ജോഡോ യാത്ര 2023 ജനുവരി 30 ശ്രീനഗറിലാണ് സമാപിച്ചത്. യാത്രയ്ക്കിടെ രാഹുൽ 12 പൊതുയോഗങ്ങളിലും 100-ൽ അധികം തെരുവുകളിലും 13 പത്രസമ്മേളനങ്ങളിലും സംസാരിച്ചു. കമൽഹാസൻ, പൂജാ ഭട്ട്, റിയാ സെൻ, സ്വരാ ഭാസ്കർ, അകാൻഷ പുരി, അമോൽ പലേക്കർ തുടങ്ങി പല മേഖലയിലുള്ള പ്രമുഖരും അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഭാഗമായിരുന്നു. കൂടാതെ മുൻ ആർമി ചീഫ് ജനറൽ ദീപക് കപൂർ, മുൻ നാവികസേനാ മേധാവി അഡ്മിറൽ എൽ രാംദാസ്, മുൻ RBI ഗവർണർ രഘുറാം രാജൻ, മുൻ ധനകാര്യ സെക്രട്ടറി അരവിന്ദ് മയാറാം എന്നിവരും ഈ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ചേർന്നിരുന്നു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ രാഹുൽ നടത്തിയ 1ാം ഭാരത് ജോഡോ യാത്രയ്ക്ക് കോൺഗ്രസ് ചെലവാക്കിയത് 71.8 കോടി രൂപയാണ്. 2022-23 സാമ്പത്തിക വർഷത്തിൽ പാർട്ടി ചെലവഴിച്ച മൊത്തം തുകയുടെ 15% ആണത്. ഈ കാലയളവിൽ വിവിധ പ്രീപോൾ സർവേകൾക്കായി 40 കോടി രൂപയും കോൺഗ്രസ് ചെലവാക്കി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. സംഭാവനകൾ ഉൾപ്പെടെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് 2022-23 സാമ്പത്തിക വർഷം കോൺഗ്രസിന് ലഭിച്ചത് 452 കോടി രൂപയാണ്. 2021-22 സാമ്പത്തിക വർഷം 541 കോടി രൂപ ലഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള ചെലവ് കുറയ്ക്കുന്നു, സർവേകൾക്ക് കൂടുതൽ പണം ചെലവഴിക്കുന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ പുതിയ രീതി. 2021-22 സാമ്പത്തിക വർഷം പ്രീപോൾ സർവേകൾക്കായി കോൺഗ്രസ് ചെലവഴിച്ചത് വെറും 23 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം അത് 40 കോടി ആയാണ് ഉയർന്നത്. കൃത്യമായ ചുവടുവയ്പ്പുകളാണ് കോൺഗ്രസും രാഹുലും ഇക്കഴിഞ്ഞ കാലയളവിൽ നടത്തിയത്. അതിൻ്റെ പ്രതിഫലനം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ കാണുകയും ചെയ്തു. ഇനി നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചാൽ കോൺഗ്രസിനെ ഒരു കാര്യം ഉറപ്പിക്കാം, ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ വിജയത്തോടെ അധികാരത്തിലേക്ക് എത്തും എന്നത്. കോൺഗ്രസും സഖ്യകക്ഷികളും ഒരുമിച്ച് നിന്നാൽ 2029 വർഗീയ കക്ഷികൾക്ക് തലകുനിച്ച് മടങ്ങേണ്ടി വരും. അതിനുള്ള സൂചന കൂടിയായിരുന്നു 2024 ലോക്സഭാ ഇലക്ഷൻ റിസൾട്ടുകൾ.